നമസ്തെ. എണ്ണവില കുതിച്ചപ്പോഴാണ് രാജ്യത്ത് ജനം ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ചു തുടങ്ങിയത്. ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിലെല്ലാം വെല്ലുവിളിയായി കണക്കാക്കുന്നത് ചാർജിംഗ് പോയിന്റുകൾ രാജ്യത്ത് വിപുലീകരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചാണ്. എന്നാൽ ഇതിന് മറുവാദവുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് വിവിധ ഇടങ്ങളിലായി ഇലക്ട്രിക് ഹൈവേകൾ നിർമ്മിക്കുക എന്നതാണ് ഇതിനുള്ള പോംവഴി. വാഹനങ്ങൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ബാറ്ററികൾ ചാർജാക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണിത്. വഴിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർത്തിയിട്ട് ചാർജ് ചെയ്യുമ്പോൾ യാത്രക്കാർക്കുണ്ടാവുന്ന സമയ നഷ്ടവും ഇതിലൂടെ പരിഹരിക്കാനാവും. രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ നിന്നും രാജസ്ഥാനിലെ ജയ്പൂരിനെ ബന്ധിപ്പിക്കുന്ന 200 കിലോമീറ്റർ നീളമുള്ള ഇലക്ട്രിക് ഹൈവേ നിർമ്മിക്കുവാനാണ് ഇപ്പോൾ കേന്ദ്രം ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് ചില വിവരങ്ങൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പങ്കുവച്ചു കഴിഞ്ഞു. ഇലക്ട്രിക് ഹൈവേ തന്റെ സ്വപ്ന പദ്ധതി എന്നാണ് ഗഡ്കരി വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഫോസിൽ ഇന്ധന അധിഷ്ഠിത ഓട്ടോമോട്ടീവ് മേഖലയെ ഇലക്ട്രിക് യുഗത്തിലേക്ക് മാറ്റുന്നതിന്റെ നട്ടെല്ലാവും ഇലക്ട്രിക് ഹൈവേകൾ. ഇലക്ട്രിക് ഹൈവേയിൽ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ റോഡിലുള്ള കേബിളുമായി വാഹനത്തിന്റെ ചാർജ് പോയിന്റ് ബന്ധിപ്പിച്ചാണ് ചാർജ് ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിൽ ട്രക്കുകൾക്കായുള്ള ഇത്തരം പാതകൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ റോഡിനരികിൽ സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് സാങ്കേതിക വിദ്യയിലൂടെ വാഹനങ്ങൾ ചാർജ് ചെയ്യുന്ന ആധുനിക രീതിയാവും ഇലക്ട്രിക് ഹൈവേകളിൽ കൂടുതൽ ഉപയോഗപ്രദമാവുക. നിലവിൽ ജർമ്മനിയിലും സ്വീഡനിലും ഇലക്ട്രിക് ഹൈവേകൾ ഉപയോഗത്തിലുണ്ട്. 2018 സ്വീഡൻ ഇലക്ട്രിക് ഹൈവേകൾ തുറന്നത്. ഇതിലൂടെ ഇലക്ട്രിക് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ബാറ്ററികൾ ചാർജ് ആവാൻ കഴിയുന്നുമുണ്ട്. ജർമ്മനിയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഹൈവേ 2019 പ്രവർത്തനക്ഷമമായത്. ഫ്രാങ്ക്ഫർട്ടിന്റെ തെക്കു ഭാഗത്തായാണ് ഹൈവേ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇലക്ട്രിക് ഹൈവേ തന്റെ സ്വപ്നമാണെന്ന് പറയുമ്പോഴും സ്വപ്നം പൂർത്തീകരിക്കാനുള്ള ചർച്ചകൾ ഗഡ്കരി ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ഒരു വിദേശ കമ്പനിയുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇത് സ്വീഡിഷ് കമ്പനിയാണെന്നാണ് ലഭ്യമാവുന്ന സൂചന. 2022 പകുതിയോടെ ഹൈവേയുടെ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. നിലവിൽ സർദാർ പട്ടേലിന്റെ ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്ന നർമ്മദ ജില്ലയിലെ കെവാദിയ രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന മേഖലയായിരിക്കുകയാണ്. 182 മീറ്റർ ഉയരമുള്ള പ്രതിമ സന്ദർശിക്കാൻ ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന കെവാദിയ ഗുജറാത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. വാഹനങ്ങളിലെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനാണ് ഇത്തരമൊരു നടപടി കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഘട്ടം ഘട്ടമായി കെവാദിയ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമോടുന്ന നഗരമാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. സന്ദർശകരുമായി എത്തുന്ന ബസ്സുകൾ ഇലക്ട്രിക് ആയിരിക്കണമെന്നതായിരുന്നു പ്രധാന നിബന്ധത. ഗുജറാത്തിലെ ഊർജ്ജ വികസന ഏജൻസി ഇക്കാര്യത്തിൽ സഹായം നൽകുമെന്നും അറിയിച്ചു. ഈ മേഖലയുടെ ചുമതലയുള്ള ടൂറിസം വകുപ്പിനാണ് ഇതിന്റെ മേൽനോട്ട ചുമതല വഹിക്കുന്നത്. എന്തായാലും രാജ്യത്തെ ആദ്യ വൈദ്യുത ദേശീയപാത നിർമ്മിക്കുക ഡൽഹിക്കും ജയ്പൂരിനും ഇടയിലാവുമെന്ന സൂചന ഗഡ്കരി നൽകി കഴിഞ്ഞു. ഡൽഹി ജയ്പൂർ വൈദ്യുത ഹൈവേ നിർമ്മാണത്തിനായി വിദേശ കമ്പനിയുമായി ചർച്ചകൾ ആരംഭിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി ജയ്പൂരിന് പുറമെ നിർദ്ദിഷ്ട ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ഭാഗം വൈദ്യുത ഹൈവേ ആക്കി മാറ്റാനും സ്വീഡനിൽ നിന്നുള്ള കമ്പനിയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും അറിയിച്ചു കഴിഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിനായി വിദേശ നിക്ഷേപം കണ്ടെത്താൻ ശ്രമം നടത്തുമെന്നും ഗഡ്കരി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം ഇന്ത്യയിൽ വൈദ്യുത ഹൈവേ നിർമ്മിക്കാനായി യൂറോപ്യൻ യൂണിയൻ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ആകെ 22 പുതിയ എക്സ്പ്രസ് വേകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിൽ 7 എണ്ണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ഗഡ്കരി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഡൽഹിക്കും ജയ്പൂരിനും ഇടയിൽ വൈദ്യുത ദേശീയപാത നിർമ്മിക്കുക എന്നത് തന്റെ സ്വപ്നമാണെന്ന് ഗഡ്കരി വെളിപ്പെടുത്തി കഴിഞ്ഞു. നിലവിൽ ആലോചനാഘട്ടത്തിലുള്ള പദ്ധതിക്കായി വിദേശ കമ്പനിയുമായി ചർച്ചകളും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഗതാഗത മേഖലയിൽ പെട്രോൾ ഡീസൽ ഉപയോഗം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുഗതാഗത മേഖലയിലെ ബസ്സുകളെയും ചരക്കു നീക്കത്തിനുള്ള ട്രക്കുകളെയും ഒക്കെ വൈദ്യുത വാഹനങ്ങളാക്കി മാറ്റാനാണ് പദ്ധതിയെന്നും ഗഡ്കരി അറിയിച്ചു കഴിഞ്ഞു. നിർദ്ദിഷ്ട മുംബൈ ഡൽഹി എക്സ്പ്രസ് വേയുടെ നിർമ്മാണ പുരോഗതിയും ഗഡ്കരി വെളിപ്പെടുത്തി. ഇരു നഗരങ്ങൾക്കും ഇടയിലെ യാത്രാ സമയം പകുതിയായി കുറയ്ക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നിലവിൽ റോഡ് മാർഗമുള്ള മുംബൈ ഡൽഹി യാത്രയ്ക്ക് 24 മണിക്കൂർ വേണ്ടി വരുന്നത് 12 മണിക്കൂറായി കുറയ്ക്കാൻ ഈ എക്സ്പ്രസ് വേക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ ഡൽഹി ജയ്പൂർ യാത്ര 2 മണിക്കൂർ സാധ്യമാക്കാനും ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് ഗഡ്കരി വെളിപ്പെടുത്തി കഴിഞ്ഞു. ഡൽഹിക്കും ജയ്പൂരിനും ഇടയിലെ യാത്രാ സമയം വരുന്ന മാർച്ചോടെ തന്നെ കുറയ്ക്കാനാവുമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ പ്രതീക്ഷ. നിർമ്മാണം പുരോഗമിക്കുന്ന സോനയിലെ മേൽപ്പാതയും ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലെ സോന ദൗസ ഭാഗവും പൂർത്തിയാവുന്നതോടെ സിഗ്നലുകൾ ഒഴിവായി യാത്രാവേഗം വർദ്ധിക്കുമെന്നാണ് അതോറിറ്റിയുടെ കണക്കുകൂട്ടൽ. എന്തായാലും മോദി വിരുദ്ധർ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്തുകൊള്ളു. അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ വികസനത്തിനായി അക്ഷീണം പ്രയത്നിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.